അമ്മാമ്മക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഉറക്കം വരുമല്ലേ. ഹലോ, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സന്തോഷത്തിലാണ് ഇന്ന് മണിക്കൂട്ടൻ. മണിക്കൂട്ടനെ സ്കൂള് പൂട്ടി, അതിന്റെ സന്തോഷത്തിലാണ്. വെയിലത്തലും കളിക്കാം. ഒരുപാട് കാര്യം പറയാനുണ്ട് മണിക്കൂറിനെ കുറിച്ച്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ടോപ്പിക്. അതാണ് മണിയുടെ കാര്യമാണ്. അപ്പോ മേധുവാവിനെ കാണാത്തത് മേധുവാവ് ഉറങ്ങിയെന്ന്. പിന്നെ ഇന്ന് മണിക്കൂട്ടിന് ലീവ് ആയതുകൊണ്ട് മേധുവിനെ രാവിലെ ഇവൻ പറഞ്ഞു മടുപ്പിച്ചു കേട്ടോ, ഇന്ന് പോണ്ട ഇന്ന് പോണ്ട എന്ന് പറഞ്ഞിട്ട് ഉച്ചയാകുമ്പോ. അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞു, പിന്നെ ഞാൻ രാവിലെ പറഞ്ഞു ഏടാ പോയിക്കോട്ട് അംഗനവാടി പോയിക്കോട്ട് പറഞ്ഞു. എന്നാലും ഇവൻ പറഞ്ഞു അയ്യോ ഇല്ല ഞാൻ നോക്കും, ഞാനൊക്കെ പണിക്കാരിലോട്ട് തിരക്കും ഉണ്ടായിനി. അപ്പൊ പറഞ്ഞു അയ്യോ ഇല്ല അമ്മ ഞാൻ എന്നെ നോക്കിക്കോളുന്നു. ഒരു 10 ഞാൻ വല്ലതും പറയുന്നുണ്ട് അമ്മ ഇവിടെ അംഗൻവാടി കൊണ്ടാക്കിക്കോന്ന്. ഇവ രണ്ടും അടിയായിട്ടുണ്ടിച്ചു രാവിലെ തന്നെ. പിന്നെ അതുമല്ല ഇന്നലെ എക്സാം കഴിഞ്ഞു, നല്ല സന്തോഷത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ രാവിലെ എന്നാ വിളിക്കണ്ട കേട്ടാ, കാരണം ഇത്രയും ദിവസം രാവിലെ എണീച്ചിനല്ല, അതുകൊണ്ട് നാളെ രാവിലെ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ നാളെ എങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ വെച്ചാൽ ആയിക്കോട്ട്, ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരാൾ എണീച്ചു വന്നിട്ട് എല്ലാരെയും വിളിച്ചെണീപ്പിക്കുന്നു. ഇവന്റെ മെയിൻ സ്കൂളിലെ ദിവസം ഇവനാ നമ്മളന്ന് വിളിച്ചെണീപ്പിക്കല്. ഇവന്റെ 9-8 ഇവന് എണീക്കല് ആ സ്കൂളിലെ ദിവസം. ഇന്ന് 7:00 ഇവൻ എണീച്ചു അല്ല അമ്മേ. അതെ 7 മുന്നേ എണീച്ചു ഇവൻ. അപ്പൊ ഇനി ഭയങ്കര സന്തോഷവും. മറ്റേ ഞാൻ രാവിലെ 100 വിളിക്കാം, എനിക്ക് ലാസ്റ്റ് ശ്രീനാട്ടൻ പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് മുഖത്ത് തെളിക്കും. ആ എന്നിട്ട് എണീക്കാതെ ഇത് എല്ലാരെ വീട്ടിലും അറിയില്ല. എനിക്കിപ്പോ ഇവനെ കണ്ടോ ഈ 2 ചെലപ്പോ രാവിലെ എണീക്കലായിരിക്കും. അതെ ആ സമയത്ത് ഇവന് ഇവനറിയാല അന്ന് എണീച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോണം. ഇന്ന് ഒരു പണിയുമില്ല ഇവൻ വെറുതെ ഇരിക്കലാന്ന് പറഞ്ഞത്. എടാ മണിയാ നിന്റെ തട്ടിപ്പെല്ലാം നമ്മൾ എല്ലാരോടും വിളിച്ചു പറയും. അതുമല്ല കിടന്നുറങ്ങലും അങ്ങനെ തന്നെ അല്ലേ, മറ്റേ നേരത്തെ കിടന്നുറങ്ങൂലേ. ഇന്നലെ വൈകി കിടന്നുറങ്ങിയിട്ടാണ് നേരത്തെ എണീച്ചത്. അപ്പൊ ഇന്ന് നിന്നെ കുറിച്ചുള്ള ടോപ്പിക് ആണ് ഇന്ന് മണിക്കൂട്ടൻ. ഇന്ന് മണിക്കൂട്ടൻ ടോപ്പിക്. അപ്പൊ ഇന്ന് തന്നെ വീട്ടിൽ എനിക്ക് മതിയായല്ലേ, സ്കൂള് കൂട്ടിട്ട് ഇന്നലെ കരഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല. അപ്പൊ അംഗനവാടിക്ക് ഒന്നും ലീവ് ഇല്ല അല്ലേ, 2 കൂട്ടരുന്നില്ല. അതിനെ കുറിച്ചില്ലേ എല്ലാ കാര്യവും അമ്മാമ പറഞ്ഞു. അമ്മാമ എന്നാണ് അത് പറഞ്ഞു കൊടുത്തത്? അംഗൻവാടിയിലില്ലേ പോഷകാഹാരം തിന്നിട്ട് അംഗൻവാടിയിൽ നിൽക്കുന്നേ നല്ലത്. അമ്മമാർക്കും അതെ, അത് കുട്ടികളെ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി അല്ലേ. അമ്മമാരെയും കൂട്ടാൻ പറ്റിയെങ്കിൽ നല്ല കുഴപ്പമാരെയും കൂട്ടും അംഗൻവാടി 2 പുഷ്ടിപ്പെടും. മക്കള് മടിയിലിരുന്ന് ചേടി പോകും. അമ്മ പറയുന്ന അമ്മമാരും വന്നോട്ട് എന്നിട്ട് മക്കളെ നോക്കി കൊടുന്നു. അപ്പൊ അംഗൻവാടി അപ്പൊ അങ്ങനെയാന്ന്. അപ്പൊ മേധു ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നേ, മേധു എന്റെ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്നത്. അപ്പൊ സ്കൂട്ടിയിലാ പോയത്. പോയ സമയത്ത് ഓള് സ്കൂട്ടിയിൽ തന്നെ ഇടുന്ന അത്ര പോലെ ഇല്ല, കാറ്റടിച്ചു പിന്നെ അങ്ങനെ തന്നെയാണ്. ഓള് വണ്ടിയിൽ എടുങ്ങ് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പാട് ഉറങ്ങും. അംഗൻവാടിയിൽ സമയത്ത് ഉറങ്ങുന്നല്ലേ, 2 മണിക്കൂർ അല്ലേ, ഒരു 1-2 ഉറങ്ങും അല്ലേ. അതിപ്പോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവർക്കൊരു ശീലമായത് കൊണ്ട് ഇപ്പം ഇന്ന് ഇപ്പൊ നമ്മ വൈകുന്നേരം ഞാൻ കൊണ്ടാക്കാൻ പോയതാണേ, ഒരു നമ്മുടെ ഒരു വീട്ടിൽ പണിയെടുക്കുന്ന അതെ പണിയെടുക്കുന്ന ഒരാളെ കൊണ്ടാക്കാൻ പോയതാ. അപ്പൊ ഇവള് ആടെ സ്കൂട്ടിയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കൊണ്ടതിന് ഇങ്ങനെ എടുത്ത് പിടിച്ച്. ഞങ്ങൾക്ക് പേടിച്ച് പേടിച്ച് നല്ല സ്ലോയിൽ എടുത്തോണ്ടേ. ഇനിയിപ്പോ ഞാന് വൈകുന്നേരം അമ്മാമക്ക് ഉറക്കം വരുന്നുണ്ട്. അമ്മാമിന്റെ അമ്മാമക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോ ഉറക്കം വരുമല്ലേ. നീ ഒന്നും പണിയെടുക്കാത്തോണ്ടാവും. പ്രിയ, പ്രിയന്റെ ചെടിന്റെ അടുത്തേക്ക് നീങ്ങി വന്നു. ഇപ്പൊ നമ്മളെ കളത്തിന്റെ പണിയെടുക്കുന്നോണ്ട് ചെടിയെല്ലാം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട്.
ചെടിയൊന്നും ഉണ്ടായില്ല, ആകെ രണ്ട് മൂന്നെണ്ണം എന്താ. ആ ഇത് അമ്മ കുറച്ച് വെള്ളം ഒഴിക്കുന്നോണ്ട് ഇതില് പൂവുണ്ട്. പ്രിയേന്റെതല്ലതാ, ഇതാണ് പ്രിയന്റെ ഹാങ്ങിങ് പ്ലാന്റ്. ഇതാ ഇപ്പൊ അടുത്ത് വെച്ചതാണ് വളരുന്നുണ്ടെ. ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇവിടെ മൂന്ന് നാലൊന്നും കാണുന്നില്ല, അവിടെ ഉണ്ടല്ലേ. ഒരു നാലെണ്ണം ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ എന്തെല്ലോ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു പൂ കൂട്ടിയിട്ട അവസ്ഥ അല്ല, ചടിച്ചട്ടി കൂട്ടിയിട്ട അവസ്ഥ. ഇത് നോക്കിയാ നിങ്ങള്, ഒരുപാടുണ്ട്. ഇതെല്ലാം പ്രിയ ഉണ്ടാക്കി, നമ്മ പറഞ്ഞില്ല അത് ഒരു ബ്ലോഗില് ഉണ്ട് അല്ലേ. ഇതെല്ലാം പ്രിയ ഉണ്ടാക്കി, പ്രിയന്റെ പഴയ കാലത്ത് ഒരുപാട് പൂവുകളെ, പഴയ ക്രിയേറ്റിവിറ്റികളുണ്ട്, കുറെ പോട്ടുകളെല്ലാം എന്താ ഒരുമാതിരി. പിന്നെ ഇല്ലത് കുറച്ചെണ്ണം നശിച്ചു പോയി. അപ്പൊ അത് അന്നൊരു ദിവസം ഞാൻ പണീന്റെ ഇടക്ക് എന്ത് ചെയ്തു, അതിലെല്ലാം മണ്ണ് നിറച്ചു വെച്ചു. പിന്നെ ഒന്നാമത് ഇത് തന്നെ പണിയെടുക്കണം, നമുക്ക് ഒന്നാമത് ചെടീന്റെ നോക്കണമെങ്കിൽ മേടിക്കാൻ പോകാൻ സമയമില്ല. രണ്ടാമത് ഇതിന് പണിയെടുക്കണം വെച്ചാല് ഉച്ച വരെ ഇവരെ ഭക്ഷണത്തിന് കാര്യങ്ങളിലായി, ബാക്കി പിന്നെ എഡിറ്റിംഗ് അങ്ങനെ ഇല്ലതല്ലായിട്ട് പിന്നെ അതിന് സമയമില്ല. ഇനിയിപ്പോ നമ്മൾ ഇതാ ഈ പണിയെല്ലാം തീർന്നിട്ട് എന്തായാലും നമുക്ക് കുറച്ച് ചെടിയെല്ലാം കൊണ്ടുവരുന്നുണ്ട്, ഒരു മനസുഖത്തിന് വേണ്ടിട്ടല്ലേ. ആ ഒരു മനസുഖം. പിന്നെ നമ്മളെ കിണറ് തറക്ക് നേരെ ഉണ്ടായിനെ, അപ്പൊ അത് നമ്മൾ കുറച്ചൊന്ന് പോയി, കാരണം ഇവര് പെട്ടെന്ന് പോകുമ്പോ എല്ലാവർക്കും ഒരു പേടിയാണ്. അത് നമ്മളെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളെ കിണറുള്ളത്. അത് ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് കിണറുള്ളത്. അപ്പൊ അതിപ്പൊ ഇന്ന് കെട്ടിവെച്ചതാണ്. അപ്പൊ നമ്മൾക്കൊന്ന് കളത്തിന്റെ പണി എടുക്കുമ്പോ അത് ഒരു ഇതായി പോയല്ലേ, ലെവലായി. കിണറും തമ്മിൽ അതിന് മുകളിൽ നമ്മൾ പണ്ടേ ഗ്രിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും പിള്ളേർ നോക്കുമ്പോ ഒരു അതാ ഗ്രിൽസ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇതിപ്പോ നമ്മൾ പെയിന്റിൽ അടിച്ച നല്ല സുന്ദര കുട്ടപ്പൻ ആക്കിയിട്ടുണ്ട്. അതന്നെ, അതുകൊണ്ട് ഇനിയിപ്പം അത് അതിന്റെ മുകളിലേക്ക് ചക്കയുണ്ടേ, വീട്ടുമുറ്റത്തില്ല ചക്ക. അതിന്റെ കൊമ്പെല്ലാം കഴിച്ചു കൊടുത്താ ചക്ക ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇത് പഴഞ്ചക്കയാണ് അല്ലേ, പഴഞ്ചക്കയാണ്. രസമുണ്ട്, നല്ല കഴിക്കാൻ നല്ല രസല്ലുള്ള ചക്കയാണ്. മണിക്കുട്ട നീ പൂച്ചേനെ നോക്കിട്ട് എന്നാണ് മണിക്കുട്ട ആക്കിയത്? മണിക്കുട്ടന്റെ തേങ്ങ എന്ന് പറഞ്ഞ റീൽസ് വമ്പ ഹിറ്റ് ആയിട്ടുണ്ട്. വെറൈറ്റി കോമഡി, കോമഡി സീൻസ് കളപ്പില് നിറച്ച് ഓടി നടക്കുന്നുണ്ട്. പെയിന്റിന്റെ അടുത്ത് തേങ്ങ തേങ്ങ പൂച്ചനോട് തേങ്ങ കളിക്കാൻ പോയി, ആ പൂച്ച അതിന്റെ ഇടക്ക് പോയി കുടുങ്ങി പോയി. നിന്നെ കണ്ടിട്ട് തേങ്ങ പിടിച്ചിട്ടായിരിക്കും. ഇവിടെ ഒന്ന് തേങ്ങ അണിച്ചാടാ, തേങ്ങ 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 മശ്രീരാമ തേങ്ങ 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 തേങ്ങ. എടാടാ എടാ ഇപ്പൊ പൊന്നെ, ഞാൻ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത ദിവസം കാണാം.